ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളത്തെ ഒരാഗ്രഹം സഫലീകരിക്കാനുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഇപ്പോൾ ഞായറാഴ്ച സജിയേട്ടന് ലീവായതുകൊണ്ട് തന്നെ ഇത് തന്നെ പറ്റിയ അവസരം എന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ് ഈ വീഡിയോ എന്ന് വെച്ചാൽ. ഞായറാഴ്ച ഷൂട്ട് ചെയ്തതാണ്, ഇപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ലേറ്റ് ആയതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാനും ലേറ്റ് ആയത്. വേറെ എവിടെയല്ല കേട്ടോ, നമ്മളൊന്ന് മാടായിക്കാവ് വരെ പോവാം. മാടായിക്കാവ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടു എന്നല്ലാതെ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ണാടിപ്പറമ്പ് വഴി വളവട്ടണം ആയൊരു ഏരിയയിലൂടെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതാണ് മാടായിക്കാവിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. മാടായിക്കാവ് എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും അറിയും തോന്നുന്നു, ശരിക്കും തിരുവർക്കാട്ട് കാവ് എന്നാണ് അത് അവിടെയൊക്കെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, നമ്മൾ പോയ ഒരു ടൈം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഇവിടെ എന്ന് വെച്ചാൽ പ്രസാദമായിട്ട് ഇറച്ചിയൊക്കെയാണ് കൊടുക്കുന്നത് എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല അമ്പലത്തിൽ പ്രസാദമായിട്ട് ഇറച്ചിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൽ കയറി എല്ലാം ദർശനമൊക്കെ നടത്തി വഴിപാടൊക്കെ കഴിച്ചു, ചരടൊക്കെ ജീവിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടേക്ക് ഇരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലാത്തത് കൊണ്ടാണ് ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരുന്നു സ്പെൻഡ് ചെയ്തു. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ പോകുന്നത് ശരിയല്ലല്ലോ, പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കുറച്ച് അവിടെ അമ്പലത്തിൽ തന്നെ ഇരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് അടുത്തൊരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. മാടായിക്കാവ് നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് അതിൻ്റെ കുറച്ച് തൊട്ടപ്പുറമുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. വടുകുന്ത ക്ഷേത്രം അതാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. ഇവിടെ പ്രശസ്തം എന്താന്ന് വെച്ചാൽ എത്ര വേനൽ ചൂടിലും വറ്റാത്ത ഒരു തടാകം ഈ ക്ഷേത്രത്തിൻ്റെ കീഴിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല, നമ്മൾ പോയ എല്ലാ ക്ഷേത്രത്തിലും നല്ല തിരക്കുണ്ടായിരുന്നു, ഇവിടെ നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു, ആ ഒരു ഇതിലും കുറേ ആൾക്കാരും തിരക്കുമൊക്കെ ആയിരുന്നു. ഇതാണ് കേട്ടോ തടാകത്തിലേക്ക് പോകാനുള്ള വഴി. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ആദിനെയും കൂട്ടിയിട്ട് പോകേണ്ടത് കരുതിയിട്ട് അവിടെ പകുതി വരെ പോയി കണ്ടിട്ട് തിരിച്ചും വരുക ചെയ്തത്.
ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് വേറെ ഒരു സ്ഥലത്താണ് പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് നേരെ കാണുന്നതായ കുന്നിൻ്റെ മുകളിലോട്ടാട്ടോ. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ്റെ പ്രതിമ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏഴിമല ടോപ്പ് റോഡ് വഴിയാണ് ഇത് പോകുന്നത്. ഈ കാണുന്നത് കടലാണ് കേട്ടോ. കടലും ആകാശവും എല്ലാം ഏകദേശം സെയിമായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യൂ, അതും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. പ്രകൃതി രമണീയമായ കാഴ്ച എന്നൊക്കെ പറയുന്നത് ഇതാണല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട്. രാമന്തളി പഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ ഹനുമാൻ സ്റ്റാച്യുവിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു മുത്തപ്പൻ ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന ജാതിയിൽപ്പെട്ടവർക്ക് വരാം, അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാവുന്നതൊക്കെയാണ്. അപ്പോൾ ഈയൊരു സ്റ്റാച്യുവിന് 41 അടി ഉയരമുണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ തന്നെ എല്ലാം എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ആഞ്ജനേയഗിരി നടത്തിക്കുന്നത് ഒരു ട്രസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ്റെ സ്റ്റാച്യു. ഉച്ച ടൈം ആയപ്പോഴാണ് അവിടെ എത്തിയത് തന്നെ, അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാലൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ തിരിച്ചത് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാണ്. ഇനി ഇവിടെ കൂടി കയറിയിട്ട് പോവാമെന്ന് കരുതി. അപ്പോൾ ഈ അമ്പലമൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ കണ്ണൂർ ജില്ലയിലേക്ക് തന്നെയാണ്, പക്ഷേ എന്ത് അത്രയൊക്കെ പറഞ്ഞാലും ഞാൻ കാണാത്ത ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ. ഇവിടുത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് അത്ര ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിയത് ഒരു 1:30 ആയൊരു ടൈം ആകുമ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. അവിടെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയ ഒരു ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയിരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ആദ്യം സജീകരണമൊക്കെ കൂടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ആൽമരം. ഈ ഒരു അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആലായാൽ തറ വീണം അടുത്തുരമ്പലം വീണം, ആലിനു ചേർന്നൊരു കുളവും വീണം. ഈ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. പാടാനൊന്നും അറിയില്ല, ആരും ചീത്തയൊന്നും പറയരുത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കണ്ടപ്പോൾ അതങ്ങനെ പാടണം തോന്നി, അതുകൊണ്ട് അങ്ങനെ പാടിയതാണ്. നമ്മളങ്ങനെ കുറച്ച് സമയം ഇവിടെയും സ്പെൻഡ് ചെയ്തു. ആ ആൽമരത്തിൻ്റെ ചുവട്ടിലൊക്കെ കുറച്ച് സമയം നമ്മൾ 3-4 പേരും ഒക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.